ഒന്നാം കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. 1 Corinthians 5:7-8. Therefore purge out the old leaven, that you may be a new lump, since you truly are unleavened. For indeed Christ our Passover was sacrificed for us. Therefore let us keep the feast, not with old leaven, nor with the leaven of malice and wickedness, but with the unleavened bread of sincerity and truth. നിങ്ങൾ പുളിപ്പില്ലാത്തവരായി ഇരിപ്പാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. പൗലോസ്ലീഹ ഒരു വലിയ ആഹ്വാനം നമുക്ക് നൽകുകയാണ്. എങ്ങനെയാണ് ഈ വലിയ ഉത്സവം നാം ആചരിക്കേണ്ടത്? സോ ദിസ് ഈസ് ദ മോസ്റ്റ് എൻഷ്യൻ ഫെസ്റ്റിവൽ വി സെലിബ്രേറ്റ്, പെസഹ പെരുന്നാൾ. നമ്മുടെ കർത്താവ് ആചരിച്ച ഒരു വലിയ ഉത്സവമാണ്, ഒരു പെരുന്നാളാണ്. പാസ് ഓവർ എന്നുള്ള വാക്ക് നൽകുന്ന അർത്ഥം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ രക്തത്താൽ സന്ധ്യക്കറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടികളിൽ തളിച്ച് സംഹാരദൂതനിൽ നിന്ന് അവർക്ക് മോചനം കിട്ടി. പാസ് ഓവർ, സംഹാരദൂതൻ അവരെ കടന്നുപോയി എന്നുള്ളത്. രണ്ടാമതായി, അവർക്ക് സമുദ്രത്തിൽ കൂടി ഉണങ്ങിയ നിലത്തുകൂടി അവരെ നടത്തി, അതിനെയും പാസ് ഓവർ ചെയ്തു, അതിനെ പാസ് ചെയ്ത് അവർ കനാൻ ദേശത്തേക്ക് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു പുരാതനമായ, ഏറ്റവും പഴക്കമുള്ള ഒരു ഉത്സവമാണ്, ഒരു പെരുന്നാളാണ്. കർത്താവ് ഇതിനെ ആചരിച്ചു എന്നുള്ളതാണ് ഇതിനേറ്റവും പ്രാധാന്യവും ശ്രേഷ്ഠതയും നൽകുന്നത്. അതിനെ താൻ ആചരിച്ച് പുതിയ രൂപത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നു. അത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്വീൻ എന്ന് പറഞ്ഞ് ശരീരവും രക്തവും നമുക്ക് നൽകി താൻ തന്നെ പെസഹ കുഞ്ഞാടായി അറുക്കപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പെസഹ കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെട്ടു എന്നുള്ള വലിയ ആശയം. ഹീ ഈസ് ദ പാസ്കൽ ലാം എന്നുള്ളതാണ്. പെസാക് എന്നുള്ള ഹീബ്രു പദവും പാസ്ക എന്നുള്ള ഗ്രീക്ക് പദവും നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് ഈ വലിയ പെരുന്നാളാണ്, പാസോവർ എന്നുള്ളതാണ്. ഇതിനോട് ചേർന്നാണ് ദ ഫീസ്റ്റ് ഓഫ് അൺലവൻ ബ്രെഡ്. ഇത് രണ്ടും ഒന്നിച്ചു വരുന്നതാണ്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ഇത് രണ്ട് കാര്യങ്ങളും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? നാം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നമ്മിൽ നിന്ന് നീക്കിക്കളയുവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. സോ ദിസ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ലിബറേഷൻ, ലിബറേഷൻ ഫ്രം ഈവിൾ, ലിബറേഷൻ ഫ്രം സിൻ ആൻഡ് വിക്കഡ്നെസ്. പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന വലിയൊരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്. സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിച്ച് നാം ഒരു വലിയ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത നിത്യജീവന്, ആ പ്രോമിസ് ലാൻഡ്, പുതിയ നിത്യമായ വാസത്തിന് വേണ്ടി നമ്മെ തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. രണ്ടാമതായി നാം ഓർക്കേണ്ടത് കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ സ്ഥാപിച്ചതെന്താണ്. സോ ഹി ഡിഡ് നോട്ട് മേക്ക് എ റിച്വൽ, ഒരു റിച്വൽ സ്ഥാപിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് ഹി പ്രസൻറ്റഡ് ഹിസ് ലൈഫ് ത്രൂ ദി സാക്രമെൻറ്റ്, ത്രൂ ദി യൂക്കറിസ്റ്റ്. തൻ്റെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കുകയാണ്. ഹി ഷോഡ് ദ വേൾഡ് ഹിസ് ലൈഫ് ത്രൂ ദിസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഹോളി കുർബാന. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുകയാണ്. താൻ ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി
മരിക്കുവാൻ പോകുന്നു, തൻ്റെ ശരീരം മുറിച്ചു നൽകുകയാണ്. ഇത് ബ്രേക്കിംഗ് ദ ബ്രഡ്, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും നാം സംബന്ധിക്കുമ്പോൾ, ഈ വലിയ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കേണ്ടത് ഇത് ഒരു ചടങ്ങിൽ, ഒരു കർമ്മത്തിൽ ഞാൻ സംബന്ധിക്കുകയല്ല, എൻ്റെ ജീവിതം ഇതുപോലെ അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടേണ്ടതാണ്. കർത്താവ് ലോകത്തിനു വേണ്ടി, മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടതുപോലെ നാമും ഈ വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനത്തിലൂടെ, അതിൻ്റെ സംബന്ധത്തിലൂടെ നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ, ബ്രേക്കിംഗ് അവർ ലൈഫ് ഫോർ അതേഴ്സ്, ഈ വലിയൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഈ വലിയ പെരുന്നാൾ നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഉത്തമമായ ജീവിത ക്രമത്തിൻ്റെയും തീരുമാനങ്ങളുടെയും മാറ്റത്തിൻ്റെയും ഒരു വലിയ പെരുന്നാളായി ഈ ദിനം നമുക്ക് ആഘോഷിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.